ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 4.5 വർഷമായിട്ട് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നു. അതിൽ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നവരുണ്ട്. അത് ഡിമോണിറ്റൈസേഷനും മറ്റ് മൾട്ടിനാഷണൽ കമ്പനിക്ക് സറണ്ടർ ചെയ്തു എന്നും പല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഊണ് കഴിക്കുമ്പോൾ എത്ര ചോറ് കടിച്ചു എന്നല്ല ഓർമ്മിക്കുക, എത്ര കല്ല് കടിച്ചു എന്ന് ഓർമ്മിക്കുക. പക്ഷെ അൺബയസ്ഡായിട്ട് ഒരു മൾട്ടിനാഷണൽ ഫോറിൻ കമ്പനിയുടെ പാട്രനോളജിയുള്ള അമേരിക്കൻ കമ്പനി തന്നെയായിട്ടുള്ള ഫിലിപ്സിൽ പ്രവർത്തിക്കുന്ന മോഹൻജിക്ക് ഇന്ന് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഭാരതത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി, അതിൻ്റെ എക്കണോമിക്കൽ പ്രോഗ്രസ്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതുപോലെ ഇവിടെയുള്ള ജനങ്ങളുടെ കപ്പാസിറ്റി, ഇതെല്ലാം കൂടി എങ്ങനെയാ വിലയിരുത്താൻ സാധിക്കുക? പ്രണാം. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമായി മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു വളർച്ച ഉണ്ടാവില്ല. ആ ശാസ്ത്രം മനുഷ്യ ജീവിതത്തിലേക്ക് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിലെ വലിയൊരു വിഷയം. കുറേയേറെ മാത്തമെറ്റിക്കൽ ഫോർമുലകളും അൽഗോരിതങ്ങളും വെച്ച് കുറേ സയൻറ്റിസ്റ്റുകൾ കുറേയേറെ പേപ്പറുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം അതൊരു ജനങ്ങളിലേക്ക് എത്താനും അതുപോലെ തന്നെ ഒരു മാസ് ചേഞ്ച് നമ്മളുടെ എക്കോണമിയിൽ അതുപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതിനുത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വളരെയധികം സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടല്ല, പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു 3-4 വർഷം മുമ്പ് ഒരു വലിയൊരു സുനാമിയിൽ, 3-4 വർഷമല്ല കുറച്ചൊരു ഏകദേശം 7 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു, സുനാമിയിൽ കുറേ പേര് ഇന്ത്യയിൽ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ കുറേയേറെ നാച്ചുറൽ കലാമിറ്റിയിൽ കുറേയേറെ ജീവനുകൾ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതിനുശേഷമാണ് ISRO ഒരു വലിയൊരു ദൗത്യമായി ഇന്ത്യയുടെ ക്ലൈമറ്റ് കൺട്രോളിങ്ങിനെല്ലാം വേണ്ടി ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള 1-2 നാച്ചുറൽ കലാമിറ്റി തമിഴ്നാട് സൈഡിൽ വളരെയധികം ഗവൺമെൻറ് ഭംഗിയായി ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൊണ്ട് മാത്രമാണ്. അന്നുണ്ടായിരുന്ന മരണസംഖ്യ എന്ന് പറയുന്നത് വളരെയധികം തുച്ഛമായിരുന്നു. കയ്യിലെണ്ണാവുന്ന അത്രയും ആൾക്കാർ മാത്രമാണ് ആ മരണത്തിലേക്ക് എഴുതപ്പെട്ടിട്ടുള്ളൂ. കുറേ പേരെ രക്ഷിച്ചെടുക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിക്കപ്പെട്ടു. അതേപോലെ തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വേറൊരു കഴിഞ്ഞ 4-5 വർഷത്തിന് മുമ്പ് ഉള്ളിലുണ്ടായിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിന് പുറത്ത് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ NH-47 അതിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കാണാൻ കഴിയും. ഇന്ത്യയുടെ റോഡ് വികസനം, ഹൈവേ വികസനം വളരെയധികം സ്പീഡിൽ നടക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ എക്യുപ്മെൻറ്റ്സും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കഴിവോടുകൂടി വളരെയധികം പ്രെഡിക്റ്റ് ചെയ്ത് ഇത്രയും സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന പ്രൊജക്റ്റുകളും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് നിന്ന് വളരെയധികം നന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഹോണറബിൾ മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരി അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആള് മാത്രം പണിയെടുത്തുകൊണ്ട് ഇന്ത്യ വികസിക്കണം എന്നുള്ള കാഴ്ചപ്പാട് ഞാൻ അനുകൂലിക്കുന്നില്ല ആ കാഴ്ചപ്പാടിനോട്. അവിടെ ഉണ്ടാകുന്നത് ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ എൻജിനീയേഴ്സിൻ്റെയും വളരെയധികം കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ അവരുടെ ഡെഡിക്കേഷനും കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ട്രാൻസ്പോർട്ടിൽ തന്നെയുള്ള അടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബുക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം ആ കറങ്ങി അവസരം ടൈം ഔട്ട് കാണിച്ച് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട്, ഒരു 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സെർവർ കേപ്പബിലിറ്റി, റെയിൽവേയുടെ സെർവർ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്തു, റെയിൽവേയുടെ ടെക്നോളജി, ബുക്കിംഗ് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു. അതെല്ലാം സുരേഷ് പ്രഭു എന്ന ഒരു നല്ലൊരു മിനിസ്റ്ററുടെ കഴിവുകൊണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ടെക്നോളജി അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സർവേഴ്സും ഇതെല്ലാം യൂസ് ചെയ്ത് ജനങ്ങളുടെ ലൈഫ് വളരെയധികം ഈസിയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഡൊമൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്നോളജിയും അതുപോലെ തന്നെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ എക്യുപ്മെൻസും വളരെയധികം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം അവൈലബിൾ ആയി കഴിഞ്ഞാലും ഇതൊരു
സാധാരണ പൗരനിലേക്ക് എത്തണമെങ്കിൽ അത് അഫോർഡബിൾ ആവണം. ഈ അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയറിന് വേണ്ടി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെയധികം പുരോഗമനമായി ചിന്തിച്ച് അതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള നല്ലൊരു വിഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഇൻഷുറൻസ് സ്കീം. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്കീം. ഈ ഇൻഷുറൻസ് സ്കീം ഉപയോഗിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ വളരെയധികം ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ടൊരു MRI സ്കാൻ അതുപോലെ തന്നെ ഒരു CT സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പൈസ ചിലവുള്ളൊരു കാര്യമായിരുന്നു. 25,000-30,000 രൂപ വരെ ചിലവുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മെഷീൻസ് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾ കൊണ്ട് ഉപയോഗിച്ച് അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കുറച്ച് സാധാരണക്കാരനുകൂടി പ്രാപ്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധാരണ MRI സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3,500 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 3,500 തൊട്ട് ഒരു 10,000-15,000 രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ PET CT സ്കാൻ പോലെ ക്യാൻസറിനുള്ള PET CT സ്കാൻ വരെ ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് വളരെയധികം എക്യുപ്മെൻസും ഹോസ്പിറ്റൽസും തയ്യാറാണ്. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം വളർന്നുകൊണ്ട് കാര്യമില്ല, ഇത് സാധാരണ ജനങ്ങളിലേക്ക് കൂടി എത്തിക്കണം. ആ ഒരു ഫോക്കസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, നല്ല നല്ല മിനിസ്റ്റേഴ്സുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു രാജ്യമായി, ഏറ്റവും നല്ല വികസിതമായിട്ടുള്ളൊരു രാജ്യമായി മാറാൻ വളരെയധികം സമയം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ലോക ശാസ്ത്രജ്ഞന്മാര് ഭാരതത്തെ, ഭാരതീയ ശാസ്ത്രജ്ഞന്മാരെ എങ്ങനെ കാണുന്നു എന്ന് ചുരുക്കിയൊന്നു പറയാം. ഇന്നത്തെ കാഴ്ചപ്പാടിൽ വളരെയധികം, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ വളരെയധികം മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മളുടെ കേപ്പബിലിറ്റിയിൽ, നമ്മളുടെ സ്കില്ലിൽ പുറത്തുനിന്നുള്ള രാജ്യങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള യൂത്താണ്. ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂത്താണ്. സ്കിൽ ഡെവലപ്മെൻറ്റുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, ഏറ്റവും നന്നായി നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ടെക്നോളജിയും സോഫ്റ്റ്വെയർസും ഇതെല്ലാം ഡെലിവറി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഇന്ത്യൻ യൂത്താണ് ഇന്നത്തെ വലിയൊരു ശ്രദ്ധാകേന്ദ്രവും അതുപോലെ തന്നെ വലിയൊരു അസറ്റും. ഇന്ത്യൻ യൂത്തിൻ്റെ ഈയൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള മൂവ്മെൻറ്റും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതും അർപ്പണബോധത്തോടു കൂടിയുള്ള മൂവ്മെൻറ്റ്സും ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ വളരെയധികം വലിയൊരു ശക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലേക്കുള്ള ടെക്നോളജി ഇന്ത്യ ഡെലിവറി ചെയ്യുന്നൊരു കണ്ടീഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം മോഹൻജി. കുറേ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യത്തെ വരവിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇതേമാതിരിയുള്ള ഇൻ്റർവ്യൂ വേണം. മോഹൻജി നമ്മുടെ ഈ മഴുവഞ്ചേരി നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിൽ വലിയ വലിയ പ്രോഗ്രാമുകൾ വരുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരും, ഇവിടെ തന്നെ രാത്രി പകലുണ്ടാവും. ഇപ്പോൾ 24-25 തീയതികളിലുള്ള 2 ദിവസത്തെ ഫുൾ ഡേ ക്യാമ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് കൂടുതൽ വിശ്രമമൊന്നും എടുത്തിട്ടില്ല, നേരെ വരികയാണ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ പോകാനുള്ള മോഹൻജിയുടെ വലിയൊരു കഴിവ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അധികം ആരാധ്യനായിട്ട് അദ്ദേഹത്തിനെ കാണാനും വളരെ ലാഘവത്തോടുകൂടി സംസാരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ കാര്യങ്ങൾ മാത്രമല്ല, ധാരാളം ടെക്നോളജിക്കലായിട്ട് സപ്പോർട്ടും അദ്ദേഹം തരുന്നത്. നമ്മളെല്ലാ യൂട്യൂബും ഫേസ് പേജും ബാക്കിയുള്ളതിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മുഴുവൻ ഗൈഡൻസ് തരുന്നത് മോഹൻജിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രണാമം, നമസ്കാരം.